നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. പ്രണവമലയിൽ 9-10 തീയതികളിൽ അഷ്ടഗണപതി ക്ഷേത്രപ്രതിഷ്ഠ നടക്കുകയാണ്. അഷ്ടഗണപതി എന്ന് പറയുമ്പോൾ ഗണപതിയുടെ 8 ഭാവങ്ങളല്ല, ഭഗവാന്റെ 8 അവതാരങ്ങളാണ്. അതായത് മഹാഗണപതി ഭാവം, മഹാഗണപതി നിങ്ങൾക്കറിയാം ക്ഷേത്രങ്ങളിൽ സമ്പൂർണമായിരിക്കുന്നതെല്ലാം മഹാഗണപതി തന്നെയാണ്. മഹാഗണപതി നമുക്ക് ധനസമൃദ്ധി നൽകുന്നു. അപ്പോൾ മഹാഗണപതിക്ക് നാളികേരം മുടക്കാം, ഹോമം നടത്താം, 108 ഗണപതി ഹോമം നടത്താം. നമ്മളിവിടെ 100,000 രൂപ വാങ്ങി ചെയ്യുന്ന 108 ഗണപതി ഹോമം നിങ്ങൾക്ക് ഭഗവാന്റെ മുമ്പിൽ തുച്ഛമായ റേറ്റിന് തന്നെ ചെയ്യുവാൻ സാധിക്കും. അത് ഏതൊരു ഭക്തനും പങ്കെടുത്ത് അക്ഷതം തലക്കുഴിഞ്ഞ് ഹോമകുണ്ഡത്തിൽ സമർപ്പിച്ച് 3 മാസക്കാലത്തേക്ക് സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നതിനുള്ള 108 ഗണപതി ഹോമം എല്ലാ മാസത്തിലും വേണമെങ്കിൽ ചെയ്യാം. ബിസിനസ്സുകാർക്കെല്ലാം വളരെ ഹൈ സ്പീഡിൽ തന്നെ അവരുടെ സാമ്പത്തിക സ്റ്റേജ് വഴിമാറുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് മാത്രമല്ല, ഏതൊരു തൊഴിൽ ചെയ്യുന്നവർക്കായാലും കൃഷിക്കാർക്കായാലും ധനധാന്യ സമൃദ്ധിയുടെ കാലഘട്ടമായിട്ടാണ് അഷ്ടഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി പ്രതിഷ്ഠയിൽ വരുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ഭഗവാൻ ശക്തി സ്വരൂപനായി ശക്തി ഗണപതി ഭാവത്തിൽ വരുന്നു. ശക്തി ഗണപതി എന്നാൽ ബലാബല കാര്യങ്ങൾക്ക്. ഇപ്പം നമ്മുടെ അടുത്ത് എൻ്റെ പൂജ കഴിഞ്ഞു പോയി, പലർക്കും ശത്രുക്കളുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ ഓരോ പ്രാവശ്യവും വന്ന് ബാധാദോഷങ്ങൾ ആവാച്ചു മാറ്റുമ്പോൾ ശത്രുവിനും ഉഗ്രമായൊരു പണി കൊടുക്കുന്നതിന് ശക്തി ഗണപതിക്കും നമുക്ക് ഗണപതി ഹോമം നടത്താം. അതുകൂടാതെ നക്ഷത്ര പൊരുത്തമില്ലാതെ വിവാഹിതരാകുന്നവർക്ക് താലി പൂജിച്ചിട്ടാൽ ദമ്പതികൾ തമ്മിൽ പിരിയാതിരിക്കുന്നതിനും സഹായിക്കും. അതാണ് ശക്തി ഗണപതി ഭാവം. ബലാബല കാര്യങ്ങൾക്ക് വളരെ വളരെ സമൃദ്ധമായിട്ട് ഉപയോഗിക്കാം. പണ്ട് കാലങ്ങളിലെല്ലാം ഞാനിവിടെ പൂജ ചെയ്ത് കൊടുക്കുമ്പോൾ ദുരിതങ്ങൾ പിന്നാലെ പിന്തുടർന്ന് ശത്രുക്കൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശക്തി ഗണപതിക്ക് ഹോമം നടത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെ ശത്രുക്കളെ വെട്ടിയൊതുക്കുന്ന കാഴ്ചയും നമ്മുടെ ജ്യോതിഷാലയത്തിൽ നിരവധി ഉണ്ടായിരുന്നു. പിന്നീടുള്ളതൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കാറില്ലായിരുന്നു. അതിന് പകരമായിട്ടിപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ തിരുമുമ്പിൽ ശക്തി ഗണപതിക്ക് സാധാ ഗണപതി ഹോമം നടത്താം, 21 ഗണപതി ഹോമം നടത്താം, 108 ഗണപതി ഹോമം നടത്താം. നമുക്ക് 8 ഭാവങ്ങളിലും 108 ഗണപതി ഹോമം ഭക്തർ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. അടുത്തായിട്ട് ഏകാക്ഷരി ഗണപതി ഭാവം. ഏകാക്ഷരി ഗണപതി സ്വരൂപം അവതാരം വന്നിരിക്കുന്നത് ഓർമ്മക്കുറവിന്, പഠിക്കുന്ന കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ഓർമ്മക്കുറവിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകാക്ഷരി ഗണപതിക്ക് ഹോമം നടത്തിയാൽ മതിയാകും, നാളികേരം ഉടച്ചാൽ മതിയാകും. പഠിക്കുന്ന കുട്ടികൾക്ക് പഠന മികവിന് വേണ്ടി ഏകാക്ഷരി ഗണപതിക്ക് ഹോമം നടത്താം, പ്രാർത്ഥിക്കാം, പ്രസാദങ്ങൾ സമർപ്പിക്കാം. ഇവിടെയെല്ലാം 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്തുള്ള മാല സ്വീകരിക്കും. ഭക്തൻ ഭക്തിയോട് കൊണ്ടുവരുന്ന എല്ലാ ദ്രവ്യങ്ങളും എല്ലാ ഭാവങ്ങളിലും സ്വീകരിക്കുന്നതായിരിക്കും. നവനീത ഗണപതി. നവനീത ഗണപതിയുടെ അവതാരത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് ഇഷ്ട ഭക്ഷണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നവനീത ഗണപതിക്ക് ഹോമങ്ങൾ നടത്തിയാൽ മതിയാകും, വഴിപാടുകൾ ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് കാര്യസിദ്ധി ഗണപതിയുണ്ട്. കാര്യസിദ്ധി ഗണപതി എന്നാൽ മന്ത്രപുണ്യങ്ങൾക്ക് ഉപാസന വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, മന്ത്രപുണ്യം പെട്ടെന്ന് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ കാര്യസിദ്ധി ഗണപതിക്ക് ഹോമം നടത്തിയാൽ മതിയാകും, വഴിപാടുകൾ ചെയ്താൽ മതിയാകും. അതുകൂടാതെ ഉച്ഛിഷ്ട ഗണപതിയുണ്ട്. ഉച്ഛിഷ്ട ഗണപതി എന്നാൽ അടുക്കള ഗണപതി എന്നുകൂടി അറിയപ്പെടുന്നു. വീടുകളിൽ കലഹങ്ങൾ പതിവാകുമ്പോൾ അടുക്കള ഗണപതിക്ക്, ഉച്ഛിഷ്ട ഗണപതിക്ക് ഹോമം നടത്തിയാൽ ഈ കലഹങ്ങളെല്ലാം സ്വയമേവ വിട്ടുമാറിപ്പോകും. അതാണ് ഉച്ഛിഷ്ട ഗണപതി. അടുക്കളയിൽ എപ്പോഴും സമൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു അവതാര ഭാവമാണ് ഉച്ഛിഷ്ട ഗണപതി ഭാവം. അടുത്തതായി ഭഗവാന്റെ ബാലഗണപതി ഭാവമുണ്ട്. ബാലഗണപതി സ്വരൂപം 13 വയസ്സുവരെയുള്ള കുട്ടികളുടെ പിടിവാശിയെല്ലാം ഒഴിവാക്കുന്നതിന് മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരണക്കേടെല്ലാം കാണിക്കുമ്പോൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെ വളരെ ശുഭകരമായ ഉപയോഗപ്രദമായ അവതാരമാണ് ബാലഗണപതി സ്വരൂപം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യുമ്പോൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് മഹാഗണപതി, ശക്തി ഗണപതി, നവനീത ഗണപതി, ഏകാക്ഷരി ഗണപതി, കാര്യസിദ്ധി ഗണപതി, ബാലഗണപതി, ഉച്ഛിഷ്ട ഗണപതി, അടുക്കള ഗണപതി എന്നുകൂടി പേരുള്ള ഉച്ഛിഷ്ട ഗണപതി, അതുകൂടാതെ ക്ഷിപ്ര ഗണപതി. പെട്ടെന്ന് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് കാര്യം സാധിക്കണമെങ്കിൽ ക്ഷിപ്രഗണപതി അവതാരമുണ്ട്. സാധാരണ മഹാഗണപതിയാണ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മഹാഗണപതിയേക്കാൾ അന്ന് വഴിപാട് ചെയ്ത അന്ന് തന്നെ, അതായത് ഹോമം നടത്തുന്ന അന്ന് തന്നെ നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുന്നതിന് ക്ഷിപ്രഗണപതി അവതാരമുണ്ട്. അപ്പോൾ ഇങ്ങനെ 8 അവതാരങ്ങളുണ്ട്. ഈ അവതാരങ്ങളിലെല്ലാം സാധാരണ ഗണപതി ഹോമമുണ്ട്, 21 ഗണപതി ഹോമമുണ്ട്, 108 ഗണപതി ഹോമമുണ്ട്. ഇതിലെല്ലാം ഭക്തർക്ക് അക്ഷതം അരിയും നെല്ലും കൂടി ഹോമമുണ്ടത്തിലേക്ക് തലയ്ക്കൊഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഗണപതി നടകളിലും നാളികേരം അടിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ദുർഗാദേവിയുടെ വൈഷ്ണവ ശൈവഭാവത്തിലുള്ള ഉഗ്രപ്രതാപിയായ അമ്മ സ്വരൂപിണിയായിരിക്കുന്ന ദുർഗാഭാവമുണ്ട്. അപ്പം ദുർഗയെ പൂജിക്കുമ്പോൾ ഇഷ്ടമാംഗല്യം നടക്കും. അതുകൂടാതെ ദീർഘ സൗഭാഗ്യവതിയായിരിക്കുന്നതിന്, ദീർഘ ദാമ്പത്യസുഖം ലഭിക്കുന്നതിനെല്ലാം ദുർഗാഭാവത്തിന്, പഠന മികവിന് ദുർഗാഭാവത്തിന് വഴിപാട് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജകളുണ്ടാകും. എല്ലാ ദശാകാല വഴിപാടുകളും ഒരു കുടക്കീഴിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള ഏറ്റവും വലിയ സൗകര്യം തന്നെയാണ് പ്രണവമലയിലെ ദേവലോകത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ പ്രേമസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ കൃഷ്ണൻ ഭഗവാന്റെ പ്രതിഷ്ഠയും പ്രണവമലയിൽ 9-10 തീയതികളിൽ നടത്തപ്പെടുന്നതാണ്. അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാന്റെ, സമ്പൂർണ്ണ മഹാവിഷ്ണുവിൻ്റെ ഭഗവാന്റെ പ്രതിഷ്ഠയും പ്രണവമലയിൽ 9-10 തീയതികളിൽ നടക്കും. എല്ലാ വഴിപാടുകളും ഇവിടെയും നിങ്ങൾ ചെയ്യുന്ന വഴിപാടിനനുസരിച്ച് തന്നെ ഗുണം ലഭിക്കുന്ന ശക്തിയായ പൂജാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ ശനീശ്വര ഭഗവാനുണ്ട്. കേരളത്തിൽ ശനീശ്വര ഭഗവാന് സമ്പൂർണമായിട്ടുള്ള പൂജാ സംവിധാനങ്ങളുള്ള ക്ഷേത്രങ്ങളില്ല എന്നുകൂടി അറിയുക. ശനിദശ നടക്കുന്നവർക്ക്, കണ്ടകശനി നടക്കുന്നവർക്ക്, ഏഴരശനി നടക്കുന്നവർക്കെല്ലാം ടെൻഷനെല്ലാം ഒഴിവാക്കി സത്യസ്വരൂപനായ ധർമ്മിഷ്ഠനായ ശനീശ്വരൻ്റെ അനുഗ്രഹം വാങ്ങി ബിസിനസ്സിലെല്ലാം വളരെ വളരെ അഭിവൃദ്ധി നേടുന്നതിന് ശനീശ്വര പൂജകളിലൂടെ വന്ന് നിങ്ങൾക്ക് നീരാഞ്ജനം കത്തിക്കാം. എള്ളുപയോഗിക്കാതെയുള്ള നീരാഞ്ജനം ഭക്തർക്ക് സ്വയമേവ ഭഗവാന്റെ തിരുമുമ്പിൽ തന്നെ സമർപ്പണം നടത്താൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ശനീശ്വര ഭഗവാൻ, ഗ്രഹാധിപനായ ശനീശ്വര ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ ദേവി ഉഗ്രപ്രതാപിയായ ഭദ്രകാളിയുണ്ട്. ദാരിക നിഗ്രഹം കഴിഞ്ഞ് അനുഗ്രഹഭാവത്തിൽ ഏതൊരു ശത്രുക്കളെയും നിഗ്രഹിക്കുന്നതിനുള്ള ഉഗ്രപ്രതാപിയായ ശക്തിസ്വരൂപിണിയായ കുമാരീഭാവത്തിലുള്ള ഭദ്രകാളി സ്വരൂപത്തിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ഇവിടെ ഗുരുതി നിങ്ങൾക്ക് നിവേദിക്കാം, ഗുരുതി കമഴ്ത്താം. നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഗുരുതി കമഴ്ത്താം എന്നാണ്. വലിയ ഗുരുതി, ചെറിയ ഗുരുതി, ആ രീതിയിൽ നമുക്ക് 12 ഗുരുതി വരെ നടത്താവുന്നതാണ്. ഒരു പാർട്ടി ഒറ്റയ്ക്ക് 12 ഗുരുതി നടത്താൻ പാടില്ല. 3, 5, 7 വരെ പാടുള്ളൂ. അതിന് മുകളിലേക്ക് ഒരു പാർട്ടി നടത്താൻ പാടില്ല എന്നാണ് നമ്മുടെ ജ്യോതിഷ പ്രമാണങ്ങൾ. എന്നുകൂടി മനസ്സിലാക്കുക. അതുകൂടാതെ ആണ്ടിപ്പണ്ടാര സ്വരൂപമുണ്ട്. ഭഗവാൻ മുരുകൻ്റെ 4 ഭാവങ്ങൾ ദർശിക്കുന്നതിന്, 6 ഭാവങ്ങൾ ദർശിക്കുന്നതിനേക്കാൾ ഒറ്റ ഭാവത്തിൽ തന്നെ സകല അനുഗ്രഹശക്തിയും ലഭിക്കുന്ന 6 ഭാവങ്ങളുടെ ഫലം ഒറ്റ പ്രതിഷ്ഠയിൽ, ഒറ്റ ദർശനത്തിൽ ലഭിക്കുന്ന ആണ്ടിപ്പണ്ടാര സ്വരൂപമുണ്ട്. നിങ്ങൾ കേട്ടിരിക്കുന്നു, ആണ്ടി ദർശനം നടത്തിയാൽ നിങ്ങൾ തെണ്ടി നടക്കേണ്ടി വരും എന്ന് പറയുന്നിടത്ത് നമ്മളിവിടെ പറയുന്നു, നിങ്ങൾ ആണ്ടിപ്പണ്ടാര സ്വരൂപത്തെ ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തെണ്ടിക്കൊണ്ടുവന്ന് തരും. ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആണ്ടിപ്പണ്ടാര ദർശനം നടത്തിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ പ്രണവമലയിലെ വിശേഷങ്ങൾ ഇനി വരും നാളുകളിലെല്ലാം നമ്മുടെ കേരള സമൂഹവും മലയാളിയുള്ള എല്ലാ നാടുകളിലും അറിയപ്പെടുന്നതിന് തന്നെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വഴിപാടിലൂടെ നിങ്ങളുടെ ജീവിതം വളരെ സ്പീഡിൽ തന്നെ കുതിച്ചു പായുന്നതിനുള്ള ദേവീദേവ പ്രതിഷ്ഠകളാണ് ഇവിടെ 9-10 തീയതികളിൽ നടക്കുന്നത്. അതുകൂടാതെ ഹരിഹരപുത്രനായ അയ്യപ്പൻ കലിയുഗവരതനായ, നിങ്ങളുടെ എല്ലാം കലി അടക്കുന്നതിന്, ഡിപ്രഷൻ അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലിയുഗവരതൻ അയ്യപ്പ സ്വാമി 18 പടി ചവിട്ടിക്കയറി തന്നെ നമ്മുടെ സ്ത്രീജനങ്ങൾക്കും ഇരുമുടിക്കെട്ടുമായി വന്ന് ഭഗവത് ദർശനം നടത്തി നെയ്യഭിഷേകം നടത്താൻ സാധിക്കുന്ന ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുടെ ഉഗ്രസ്വരൂപമായി തന്നെയുള്ള പ്രതിഷ്ഠയുണ്ട്. അതുകൂടാതെ സ്വയംഭൂ പ്രതിഷ്ഠയായി ഹനുമാൻ സ്വാമിയുണ്ട്. അനുഗ്രഹമുദ്രയോടുകൂടി തന്നെ ഭക്തർ വന്ന് തൊഴുന്ന നിമിഷം തന്നെ അനുഗ്രഹിക്കാൻ ശക്തിയുള്ള ഉഗ്രപ്രതാപിയായ ഹനുമാൻ സ്വാമിയുടെ സ്വയംഭൂ പ്രതിഷ്ഠയുണ്ട്. ഒരു പാറയുടെ മുകളിൽ തന്നെ ഭഗവാന് മഞ്ഞ ജമന്തി പൂമാല ചാർത്താം, ആപ്പിൾ നിവേദിക്കാം. ഇവിടെ നമ്മൾ പ്രോഗ്രാമിൽ പറയുന്ന എല്ലാ വഴിപാടുകളും പ്രണവമലയിൽ ദേവലോകത്തിലെ
ദേവതകൾക്ക് നടത്താൻ സാധിക്കും. അതുകൂടാതെ ദേവദേവൻ മഹാദേവൻ്റെ ഉഗ്രസ്വരൂപമായ പ്രതിഷ്ഠയുണ്ട്. നമ്മുടെ ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രം സമ്പൂർണമായി പ്രതിഷ്ഠണം വയ്ക്കാം. നിങ്ങളറിയുക, ശിവക്ഷേത്രത്തിന് സമ്പൂർണ്ണ പ്രതിഷ്ഠണം വയ്ക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥന ഫലവത്താകുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമുക്കിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങളറിയേണ്ടത്, കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലെല്ലാം ഓം മുറിഞ്ഞ് പ്രതിഷ്ഠണം നടത്താം. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിന് വിലക്ക് ഏർപ്പെടുത്തുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ദേവന് നിവേദ്യം നൽകുന്ന സമയമെല്ലാം ഭക്തർക്ക് പ്രാർത്ഥിച്ചു കൊണ്ട് നിന്ന് ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹ വർഷം ചൊരിയുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയുള്ള ദേവീദേവ സങ്കല്പങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠയിൽ വരുന്നത്. ജാതിമത ഭേദങ്ങളില്ല, അയിത്തവും അനാചാരവുമില്ല. സനാതനധർമ്മ മതത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ക്ഷേത്രാചാര മര്യാദകൾ പാലിച്ച് ഭഗവത് ചൈതന്യത്തെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇവിടുത്തെ പൂജാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ നാഗരാജാവും നാഗേക്ഷിയമ്മയുണ്ട്, നാഗചാമുണ്ടി അമ്മയുണ്ട്, കരിനാഗേക്ഷി അമ്മയുണ്ട്. തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ സമർപ്പണം നടത്താം. 1008 എണ്ണദീപങ്ങൾ കൊളുത്താം, 1008 നെയ്ദീപങ്ങൾ കൊളുത്താം. 4 നാഗരാജ ക്ഷേത്രങ്ങളിൽ കൂടി 756 എണ്ണവിളക്കുകൾ കൊളുത്താം, 756 നെയ്വിളക്കുകൾ കൊളുത്താം. മറ്റുള്ള എല്ലാ ദേവീദേവ ക്ഷേത്രങ്ങളിലും 336 എണ്ണവിളക്കുകൾ കൊളുത്താം, 336 നെയ്വിളക്കുകൾ കൊളുത്താം. ചെറിയ ഒരു വഴിപാട് ചെയ്താൽ പോലും നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കണമെന്നുള്ള ഒരു വാശിയോടുകൂടി തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഓം ഐക്ലീ സൗം അനലായ ശക്തിയേ സ്വാഹ. ആൾ ദൈവങ്ങളല്ല യഥാർത്ഥ ദൈവങ്ങൾ. മനുഷ്യനായി ജീവിച്ച് മരിച്ചവരൊന്നും ദൈവങ്ങളാവുകയില്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് നമ്മുടെ മഹർഷീശ്വരന്മാർ സംഭാവന നൽകിയ പുണ്യപുരാണങ്ങളിലൂടെ നമ്മളെ കഥകളിലൂടെ പഠിപ്പിച്ചു തന്ന ഈ ദേവീദേവ ചൈതന്യങ്ങളുടെ ശക്തി നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെയാണ് ഈ പ്രതിഷ്ഠയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ കുടുംബങ്ങളും രക്ഷപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് പ്രണവമലയിൽ ഈ ദേവസങ്കേതങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 9-10 തീയതികളിൽ നടക്കുന്ന പ്രതിഷ്ഠയിലേക്ക് സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുകൂടാതെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നനോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ കാലിടറി വീണുപോയ ആർക്കു വേണമെങ്കിലും അവരിലൂടെയും നമ്മുടെ പൂജാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും നിങ്ങളുടെ എല്ലാം ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത്സേവയും നടത്തിത്തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിലെല്ലാം ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനമാണ്. 30,000 രൂപയാണ് പാക്കേജായിട്ട് പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് തന്നെ ചെയ്യുന്ന ഈ പൂജാ സംവിധാനത്തിന് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഗണപതി ഹോമം ഭഗവത്സേവയും നടത്തി വീടിൻ്റെ പാല് കാച്ചൽ നടത്തണമെന്നുണ്ടെങ്കിൽ പഞ്ചാലങ്കാര പൂജ കൂടി നടത്തിത്തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവലോകത്തിലെ അത്ഭുതങ്ങളിലേക്ക് 9-10 തീയതികളിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.